हाय डियर्स, वेलकम बैक टू माय चैनल बीप सरेना। हाय कूटुगारे, കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും നാം ചർച്ച ചെയ്തല്ലോ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിച്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ മേലെ കാണുന്ന ചിത്രത്തിലുള്ളതുപോലെ വിവരിക്കുന്നത്. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് ഇവിടെയാണ്. ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് ഇവിടെയാണ്. കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സാമ്പ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പൂതുന്നുവാൻ. മച്ചു പിച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ. മാച്ചു പിച്ചുവിനെ കുറിച്ച് പാബ്ലോ നെരൂദ നൽകിയ വിവരണത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കണ്ടെത്താം? മാച്ചു പിച്ചു വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു മേഖലയായിരുന്നു. ചോളകൃഷിയുണ്ടായിരുന്നു, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ ഒരുപാട് സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ എല്ലാ നിലയിലും പുരോഗതി നേടിയിരുന്ന ലാറ്റിൻ അമേരിക്കയിലെ മച്ചു പിച്ചുവിൻ്റെ ഈ മേഖലയിലെ ചൂഷണം ചെയ്തു തുടങ്ങിയത് സ്പെയിൻകാരും പോർച്ചുഗീസുകാരുമാണ്. അവർ ലാറ്റിൻ അമേരിക്കയെ ഒരു കോളനിയാക്കി മാറ്റി. ഈ കോളനി ഭരണം ജനജീവിതത്തെ ഒരുപാട് ബാധിച്ചു. ഇനി നമുക്ക് അതെങ്ങനെയൊക്കെയാണ് ബാധിച്ചതെന്ന് നോക്കാം. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും അവരുടെ ഭാഷയും മതവും ആചാരങ്ങളും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. മാത്രമല്ല, സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർത്തുകയും പരത്തുകയും ചെയ്തു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കയുടെ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും ചെയ്തു. വളരെ ക്രൂരമായി അവരോട് പെരുമാറുകയും അവരുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിക്കുകയും വംശീയമായിട്ട് വിവേചനം പുലർത്തുകയും ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടാനായി തുടങ്ങി. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പതുക്കെ പതുക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാനായി തുടങ്ങി.